കുരിശിന്റെ വഴിയിൽ ഏഴാം സ്ഥലത്ത് ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്ന സാഹചര്യമാണ് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്നത്. അവഗണനകളും മാറ്റി നിർത്തലുകളുമാണ് പലപ്പോഴും മനുഷ്യനെ തളർത്തുന്നത്, വീഴ്ത്തുന്നത്. വിജയിക്കുവാൻ സാധ്യതയുള്ളിടത്ത് പോലും പരാജയപ്പെടാതെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുള്ളിടത്ത് പോലും പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിൻ്റെയും വേണ്ടത്ര വിജയം സ്വന്തമാക്കാൻ സാധിക്കാത്തതിൻ്റെയും കാരണം പലപ്പോഴും ആരുടെയൊക്കെയോ അവഗണനകളും മാറ്റി നിർത്തലുകളുമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രത്യേകമായി നമ്മൾ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ചിലരുടെ. പക്ഷേ ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതം നമ്മൾ സ്വപ്നം കണ്ടതുപോലെ കരുപിടിപ്പിക്കണമെങ്കിൽ തീർച്ചയായും വീണിടത്തു നിന്ന് എഴുന്നേറ്റേ പറ്റൂ. മുന്നോട്ട് പോയേ പറ്റൂ, കാരണം തളർന്നിരിക്കുവാനുള്ളവരുടേതല്ല ജീവിതം, അത് എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ളതാണ്. വിജയത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരുപക്ഷെ പരാജയങ്ങളിലൂടെയും സഞ്ചരിക്കേണ്ടതാണ്. ആ യാത്രയിൽ ഒരുപക്ഷെ ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ സഹായിച്ചവർ പോലും എന്നെ തള്ളിപ്പറഞ്ഞു. എന്നെ ആരും സഹായിച്ചില്ല. എൻ്റെ വേദനകളിൽ ഞാൻ മാത്രമായിരുന്നു എന്നുള്ള കാരണം കാണിക്കലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. കാരണം എന്നെ സൃഷ്ടിച്ച എൻ്റെ തമ്പുരാൻ എനിക്കുള്ള രക്ഷ സ്വന്തമാക്കുവാൻ നൽകിയിട്ടുള്ളത് എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. അവിടെ അവൻ കൂട്ടുതരാമെന്ന് എന്നോട് എനിക്ക് വാക്ക് തന്നിട്ടില്ല. മറിച്ച് കൂടെയുള്ളവരെല്ലാം അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആരോടും നമ്മുടെ കൂടെ കൂടണമെന്ന് പറയുവാൻ, വാശി പിടിക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജീവിതയാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളാലും അപ്രതീക്ഷിതമായ ചില വ്യക്തികളാലും നമ്മളൊരുപക്ഷെ വീണുപോയെന്ന് വരും, പരാജയപ്പെട്ടെന്ന് വരും. എങ്കിലും ആരോടും വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വയ്ക്കാതെ അവരുടെ കുറവുകളും പോരായ്മകളും നമുക്കെതിരെ തിരിഞ്ഞ അവസരങ്ങളുമെല്ലാം ക്ഷമിച്ചുകൊണ്ട് എപ്പോഴാണോ നമുക്ക് അവരെ കൂടുതൽ തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ സാധിക്കുക, എപ്പോഴാണോ അവരുടെ സഹായങ്ങളിൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിക്കാൻ സാധിക്കുക, അവിടെയാണ് നമ്മുടെ കുരിശു യാത്ര കുറച്ചുകൂടി ഭംഗിയായി മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും നാൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ ഒരല്പം ദേഷ്യത്തോടുകൂടി ഒരല്പം നീരസത്തോടുകൂടി ഞാൻ കാത്തുവച്ചിരുന്നൊരു വ്യക്തി, അവനെങ്കിലും അവൾക്കെങ്കിലും ഉള്ളറിഞ്ഞ് മാപ്പ് കൊടുക്കുവാൻ, ഞാൻ ദ്രോഹം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുവാൻ നമുക്ക് സാധിക്കണം. അതും ഏറ്റവും വലിയ ഒരു വീഴ്ചയാണ്, രക്ഷയിലേക്ക് ചുവടുകൾ വയ്ക്കുവാനുള്ള വലിയൊരു വീഴ്ച.